ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്ന് തരാൻ പോകുന്ന പ്രിസെറ്റ് ഏതാണെന്ന് വെച്ചാൽ മിസ്റ്റർ റെക്ലസിൻ്റെ എന്നെ ബൈക്ക് പ്രിസെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട രീതി മാറ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ നോക്കാം. അപ്പോൾ പ്രിസെറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ലൈറ്റ് റൂമിൻ്റെ പ്രിസെറ്റ് അതുപോലെ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ടിപ്സ് അതിൽ ഫോട്ടോഗ്രാഫി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കും ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മറ്റൊരു കാര്യം പറഞ്ഞോ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. ഞാൻ ആദ്യം പറഞ്ഞു പാസ്വേഡ് ഇല്ല. പാസ്വേഡ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് നമുക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഞാൻ ഒരു വെബ്സൈറ്റിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ഏഡുണ്ട്. ആ ഏഡിലേക്കൊന്നും ചെന്ന് ചാടാണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ലൈറ്റ്റൂമിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ക്രോം ബ്രൗസറിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിക്ക് ഹെയർന്നൊരു ബട്ടൺ കാണാൻ കഴിഞ്ഞു. ജസ്റ്റ് ഈ ക്ലിക്ക് ഹെയർന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ഹെയർന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫീസ് ഒക്കെ ലോഡ് കാണാൻ മുമ്പ് നിങ്ങൾക്ക് കുറേ ഇടലോ ഇങ്ങനത്തെ കുറേ ബ്ലോക്ക് എന്നിട്ട് കുറേ ആഡ്സ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ജസ്റ്റ് ക്യാൻസൽ അടിക്കുക, ബ്ലോക്ക് അടിക്കുക, ക്യാൻസൽ അടിക്കുക. അത് നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക. ഓക്കെ, ക്ലോസ് ഇടുക, ക്യാൻസൽ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആണ് താഴെ ഗെറ്റ് ലിങ്ക് വരുന്നവരെ അതോ ഇങ്ങനെ ഒരു എബൗട്ട് ബ്ലാങ്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ വേണ്ടി ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. താഴെ നിങ്ങൾക്ക് ഈ ഒരു ചിഹ്നം കാണാൻ കഴിയും. ഓക്കെ, നീ കാണുന്നുണ്ടോന്നല്ല, ജസ്റ്റ് താഴെ ഒരു രണ്ട് പെട്ടി പോലത്തെ ചിഹ്നം കാണാൻ കഴിയും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നെയും ആഡ് വരും. ജസ്റ്റ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ വരുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ബാക്ക് അടിക്കുക. ഏഡ് വന്നുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് കുറേ ഏഡൊക്കെ വരും. ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പം ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു മീഡിയ ഫയറിൻ്റെ ലിങ്ക് വരും. അതിന് മുമ്പ് ഫുള്ള് നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും. കുറേ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കുറേ വേറെ അതർ ഇത് വെബ്സൈറ്റിലേക്ക് വീഡിയോ ഓപ്പൺ ആയതുകൊണ്ട് നമ്മളെ വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ലോഗോ സ്ക്രീനിൽ കാണിക്കും. ഈ രണ്ട് ലോഗോ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മീഡിയ ഫയറിന് പിന്നെ ഒരു രണ്ട് പെട്ടി പോലത്തെ അത് രണ്ട് സ്ക്രീനിൽ കാണിക്കും. ആ ഒരു ലോഗോയിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ വരും. ഫസ്റ്റത്തെ ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മീഡിയ ഫയറിലേക്ക് ഓപ്പൺ ആവും. മീഡിയ ഫയർ ഓപ്പൺ ആയിട്ട് നേരത്തെ ചെയ്ത പോലെ താഴെ ടൈബിൽ മീഡിയ ഫയറിൻ്റെ ലോഗോ വരും. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഈടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ഏടിയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഏറോ മാർക്കും എൻ്റെ കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് എന്ന ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ഈ ഡൗൺലോഡ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരെ മീഡിയ ഫയറിലേക്ക് പോകും. അപ്പോൾ സേഫ് ആണ്, ഒരു ഇതുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഒന്ന് പറയാം, ഒന്ന് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രൈ അഗെയിൻ കാണിക്കുമ്പോൾ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കുറേ ബ്ലോക്ക് എലോ ഒന്നും കൊടുക്കുക, ഫുള്ള് ബ്ലോക്ക് അടിച്ചിട്ട് മാത്രം നിങ്ങൾ ഗെറ്റ് ലിങ്ക് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ ഗെറ്റ് ലിങ്ക് വരാം. ഓരോ ആൾക്ക് ഏടെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു, കുറേ ആൾക്ക് കുറേ ഏട് വരാം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാമെന്ന്. ഇനി എന്താ നിങ്ങൾ സാധാരണ ഡൗൺലോഡ് ആക്കുന്നത്, ഈ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അതിനുശേഷം ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ആ ഡീറ്റെയിൽസിൽ നമുക്ക് ഇതാ നമ്മളെ പ്രിസെറ്റ് ഒരു ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പ്രിസെറ്റ്. ഇനി എന്താ നിങ്ങൾ വേണ്ടി ജസ്റ്റ് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ബട്ടൺ കാണാൻ കഴിയും. അങ്ങനെ ഷെയർ ബട്ടൺ ഉണ്ട്, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നേരെ ലൈറ്റ് റൂമിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ലൈറ്റ് റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിസെറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രിസെറ്റ് ഉണ്ടാകുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ ഇതാണ് നമ്മളെ ബൈക്ക് പ്രിസെറ്റ്. അതിനുശേഷം നിങ്ങൾ എന്താ വേണ്ടത്, ഏറ്റവും ടോപ്പിലെ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി സെറ്റിംഗ് അടിക്കുക. കോപ്പി സെറ്റിംഗ് അടിച്ചതിന് ശേഷം നിങ്ങൾ ടിക്ക് അടിക്കുക. ടിക്ക് മാർക്ക് ഉണ്ടാവുക, ജസ്റ്റ് കൊടുത്തിട്ട് കോപ്പി സെറ്റിംഗ് അടിക്കുക.
അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് നമ്മൾ സാധാരണ ഫോട്ടോയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രിസെറ്റ്. ഓക്കെ, കണ്ടില്ലേ നല്ലൊരു വ്യത്യാസമില്ലേ. അതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും നല്ലത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ അധികം നിങ്ങൾ ഹെൽമെറ്റൊക്കെ ഇട്ട പിക്കിൽ ഈ ഒരു പ്രിസെറ്റ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഹെൽമെറ്റ് ഇടാതെ പിക്കിലാകുമ്പോൾ നമ്മൾ ഫേസ് കാണിക്കും. ഫേസ് കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ കുറച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ കാണും. അതിന് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ കഴിയും. ജസ്റ്റ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പരമാവധി നിങ്ങൾ ഹെൽമെറ്റൊക്കെ ഇട്ട പോസ്റ്റ് ആണെങ്കിൽ സേഫ് ആണ്. ഒരു പ്രോബ്ലം വേറെ ലെവലായിട്ട് നമ്മൾ ഫോട്ടോ മാറ്റാൻ കഴിയും. ഓക്കെ, ഇതാ കണ്ടില്ലേ ഒരു ഡാർക്ക് മോഡി ആയിട്ടുള്ളൊരു പ്രിസെറ്റ് അല്ലേ, നല്ലൊരു പ്രിസെറ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ലൈറ്റ് റൂം പ്രിസെറ്റും അതുപോലെ ട്രിക്ക് ആൻഡ് ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ ജോയിൻ ചെയ്യാം. പുതിയ പുതിയ പ്രിസെറ്റിൻ്റെ ഫയലൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫുള്ള് കണ്ടിട്ട് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.